പത്തനംതിട്ട നെടുമ്പറമ്പിൽ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ ഉടമ എൻ എം രാജു കസ്റ്റഡിയിൽ. നിക്ഷേപകരുടെ തുക തിരികെ കിട്ടുന്നില്ല എന്ന പരാതികളിൽ നടപടി എടുത്തിരിക്കുകയാണ്. തിരുവല്ല പോലീസാണ് എം എൻ രാജുവിനെ കസ്റ്റഡിയിലെടുത്തത്. ഭാര്യ രണ്ടു മക്കൾ എന്നിവരും പോലീസ് കസ്റ്റഡിയിൽ. കേരള കോൺഗ്രസ് എം പത്തനംതിട്ട മുൻ ജില്ലാ പ്രസിഡന്റാണ് എം എൻ രാജു. സി കെ അഭിലാൽ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ചേരുകയാണ്. അഭിലാൽ, എപ്പോഴാണ് ഇയാൾ കസ്റ്റഡിയിലായിരിക്കുന്നത്? ഈ കേസിന്റെ വിവരങ്ങൾ, എത്രത്തോളം വലിയ നിക്ഷേപ തട്ടിപ്പാണിത്? അതു കഴിഞ്ഞ 3.5 വർഷത്തിനിടയിൽ പത്തനംതിട്ടയിൽ പൂട്ടിപ്പോകുന്ന അല്ലെങ്കിൽ പ്രതിസന്ധിയിലാകുന്ന സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിൽ 6-ാമത്തേതാണ് നെടുമ്പറമ്പിൽ ഫിനാൻസ്. ജില്ലയ്ക്കകത്തും പുറത്തുമായി 50-ലധികം ശാഖകളുള്ള ഈ ധനകാര്യ സ്ഥാപനം 6 മാസത്തിലധികമായി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു. നിക്ഷേപകരിൽ ബഹുഭൂരിപക്ഷം ആളുകളും പോലീസിൽ പരാതി നൽകുന്നതിന് തയ്യാറായി നിൽക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് കാലാവധി പറഞ്ഞുകൊണ്ട് നിക്ഷേപ തുക തിരികെ നൽകാമെന്നുള്ള ഉറപ്പാണ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് വരെ നൽകിയിരുന്നത്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ മാസം 20-ാം തീയതി വഞ്ചിക്കപ്പെട്ട നിക്ഷേപകർ എൻ എം രാജുവിൻ്റെ തിരുവല്ലയിലെ വീട്ടിലേക്ക് പ്ലക്കാർഡുകളും ഉയർത്തിക്കൊണ്ട് മാർച്ച് ചെയ്ത സാഹചര്യം വരെ ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ അടിസ്ഥാനത്തിൽ പരാതിക്കാർക്ക് പണം നൽകി വിഷയം പരിഹരിക്കുകയും ഒപ്പം തന്നെ അന്ന് രജിസ്റ്റർ ചെയ്ത FIR റദ്ദാക്കുന്നതിന് ഹൈക്കോടതിയിൽ നിയമ നടപടികൾക്കായി എൻ എം രാജു പോവുകയുമാണ് ഉണ്ടായത്. പക്ഷേ പിന്നീട് ഉയർന്നു വന്ന പരാതികളിൽ പരിഹാരം കാണാനാകാത്ത സാഹചര്യത്തിലാണ് പുതിയ പരാതികളിന്മേൽ പത്തനംതിട്ട തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ മാത്രം ഇയാൾക്കെതിരെ 10 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പുളിക്കീഴിൽ മറ്റ് 3 കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. എൻ എം രാജുവാണ് പ്രധാനപ്പെട്ട ഡയറക്ടർ. മറ്റ് ഡയറക്ടർമാരായിട്ടുള്ള ഇയാളുടെ ഭാര്യ ഗ്രേസ് രാജു, മക്കളായ അലൻ ജോർജ്, അൻസൺ ജോർജ് എന്നിവരെയും രാവിലെ 9 മണിയോടുകൂടി തിരുവല്ലയിലെ ഇവരുടെ വസതിയിൽ നിന്നും പോലീസ് കസ്റ്റഡി എടുത്തിട്ടുണ്ട്. തിരുവല്ല DYSP നേതൃത്വത്തിൽ 4 പേരെയും വിശദമായി ചോദ്യം ചെയ്ത് വരികയാണ്. അറസ്റ്റിലേക്ക് നീങ്ങുന്നു എന്ന സൂചനകളാണ് നിലവിൽ ലഭ്യമാകുന്നത്.